ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്ജെക്റ്റീവ്സിലെ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ്. നമുക്ക് നോക്കാം. ഹീ സ്റ്റിൽ ഇൽ ബട്ട് ഡാഷ് ബെറ്റർ ദാൻ ഹി വാസ്, ഇതാണ് ചോദ്യം. LDC 2005 ചോദിച്ച ചോദ്യമാണ്. മച്ച് മോർ വെരി ടു. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ആ ചോദ്യത്തിലോട്ട് വരാം. അജിക് സീസ് മച്ച് വൈസർ ദാൻ ഹരി. അപ്പോൾ അജിക് സീസ് മച്ച് വൈസർ, വൈസർ എന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അജിക്സ് എന്ന ഒരു വ്യക്തി, ഹരി എന്ന, അങ്ങനെ രണ്ട് വ്യക്തികൾ, അജിക്സ് ഹരി, ഇങ്ങനെ രണ്ട് വ്യക്തികളാണ് ഈ വാക്യത്തിൽ പറയുന്നത്. രണ്ട് പേരെക്കുറിച്ച് പറയാനാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുക. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാൻ ഉപയോഗിക്കണം. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാൻ എന്ന പദം ഉപയോഗിക്കണം. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം മച്ചാണ്. അപ്പോഴേ കമ്പാരിറ്റീവ് ഡിഗ്രിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക, എപ്പോഴും കീപ്പ് ചെയ്യുക മനസ്സിൽ. രണ്ട് പേരെക്കുറിച്ച് പറയുമ്പോഴാണ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുക. രണ്ട് പേരെക്കുറിച്ച് പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാൻ ഉപയോഗിക്കണം. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാൻ ഉപയോഗിക്കണം. കമ്പാരിറ്റീവ് ഡിഗ്രിയെ വിശേഷിപ്പിക്കാൻ മച്ച് എന്ന ടേം ഉപയോഗിക്കും. അപ്പോൾ രണ്ട് പേരെക്കുറിച്ച് പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാൻ ഉപയോഗിക്കണം. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുന്നേ കമ്പാരിറ്റീവ് ഡിഗ്രിയെ വിശേഷിപ്പിക്കാൻ മച്ച് ഉപയോഗിക്കണം. അജിക് സീസ് മച്ച് വൈസർ ദാൻ ഹരി, ഇങ്ങനെയാണ് പറയുക. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഐ ആം മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. ഐ ആം മച്ച് ഇൻട്രസ്റ്റഡ്, അതിൽ മനസ്സിലാക്കേണ്ടത് ഇൻട്രസ്റ്റഡ് എന്ന വെർബിൻ്റെ തേർഡ് ഫോം, ഈ വെർബിൻ്റെ തേർഡ് ഫോമിനെ വിശേഷിപ്പിക്കാനും മച്ച് ഉപയോഗിക്കും. അപ്പോഴേ മച്ച് വെർബിൻ്റെ തേർഡ് ഫോമിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയെ വിശേഷിപ്പിക്കാനും മച്ച് എന്ന ടേം ഉപയോഗിക്കാം. അടുത്ത് മനസ്സിലാക്കേണ്ടത് കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം നമ്മൾ സാധാരണഗതിയിൽ ദാനാണ് ഉപയോഗിക്കുക. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാനാണ് ഉപയോഗിക്കുക. എന്നാൽ ദാൻ ഉപയോഗിക്കാത്ത ചില സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിഫർ, പ്രിഫറബിൾ, എൽഡർ, ഇങ്ങനെ ഉള്ള പദങ്ങൾക്ക് ശേഷം ടു ആണ് ഉപയോഗിക്കുക. പ്രിഫർ, പ്രിഫറബിൾ, എൽഡർ, ഇങ്ങനെയുള്ള പദങ്ങൾക്ക് ശേഷം ടു ഉപയോഗിക്കും. അതുപോലെ തന്നെ ജൂനിയർ, സീനിയർ, സുപ്പീരിയർ, ഇങ്ങനെ ഐ ഒ ആറിൽ അവസാനിക്കുന്ന പദങ്ങൾ, ഇത്തരം പദങ്ങൾക്ക് ശേഷവും നമ്മൾ ടു എന്ന പദമാണ് ഉപയോഗിക്കുക. അതുപോലെ ഈ പദങ്ങൾക്ക് മുന്നേ വിശേഷണ പദമായിട്ട് മോർ, മോർ, മോസ്റ്റ്, ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മൾ വിശേഷണ പദമായിട്ട് ഉപയോഗിക്കില്ല. കോഫി ഈസ് മോർ പ്രിഫറബിൾ ടു ടീ എന്ന് പറയില്ല. കോഫി ഈസ് പ്രിഫറബിൾ ടു ടീ എന്നേ പറയൂ. ഇത്തരം പദങ്ങൾക്ക് മുന്നേ വിശേഷണ പദമായിട്ട് മോറും മോശം ഉപയോഗിക്കില്ല. അതും കൂടെ മനസ്സിലാക്കണം. അത് ചില എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു പോയിൻ്റ് കൂടെ മനസ്സിലാക്കണം. ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ഓഫ് ദ ടു. നമ്മൾ സാധാരണ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി വരുന്ന സന്ദർഭങ്ങളിൽ, ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി വരുന്ന സന്ദർഭങ്ങളിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ഓഫ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓഫ് ദ ടു സിസ്റ്റേഴ്സ് രേഷ്മ ഈസ് ഡാഷ്, ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ എന്ത് ആൻസർ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു സിസ്റ്റേഴ്സ് എന്നുള്ളത് കൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണമെന്നുള്ളതാണ്. ടു സിസ്റ്റേഴ്സ് എന്നുള്ളത് കൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി. എൽഡർ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, ദ എൽഡർ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. എൽഡസ്റ്റ് ഓൾഡസ്റ്റ് നോക്കണ്ട, അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ആ ടേംസ് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൽഡറും ദ എൽഡറും പരിഗണിച്ചാൽ ഓഫ് ദ ടു സിസ്റ്റേഴ്സ്, ഇവിടെ രേഷ്മ ഈസ് ഡാഷ്, ഇവിടെ ഓഫ് എന്ന പ്രിപ്പോഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ടു സിസ്റ്റേഴ്സ് എന്നായതുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി, ഓഫ് എന്ന് ചേർന്ന് വന്നതുകൊണ്ട് ദ ചേർന്ന കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. ദ എൽഡർ, ഇതാണ് ശരി ഉത്തരം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ചോദ്യത്തിലോട്ട് വരാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയെക്കുറിച്ച് ബേസിക്കായിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ അറിയാമെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് നിഷ്പ്രയാസം ചെയ്യാനും പറ്റും. ഹീ സ്റ്റിൽ ഇൽ ബട്ട് ഡാഷ് ബെറ്റർ ദാൻ ഹി വാസ്. ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ഗുഡ് എന്ന പദത്തിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ബെറ്റർ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബെറ്റർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അതുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയെ വിശേഷിപ്പിക്കാൻ ഇതിനകത്ത് ഏത് ഓപ്ഷനിലുള്ള പദം ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ ഏ ഓപ്ഷനിലുള്ള മച്ച് എന്ന പദമാണ് അനുയോജ്യം. കമ്പാരിറ്റീവ് ഡിഗ്രിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം മച്ചാണ്.